ഹലോ ഗൈസ്, നിങ്ങൾക്കാണ് ട്രാവൽ ഷോർട്ട് ഔട്ട് എന്ന യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് 2021 മോഡൽ BS6 ഹിമാലയൻ്റെ റിവ്യൂ വീഡിയോയുമായിട്ടാണ്. 2020 അപേക്ഷിച്ച് 8 അപ്ഡേഷൻസ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. രണ്ടായിരത്തി ഇരുപത് മോഡൽ ഹിമാലയ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഈ വാഹനത്തിന് ഇനി കാണാൻ കഴിഞ്ഞുള്ളൂ. ആദ്യമായി ഇതിൻ്റെ വൈസലിൽ നോക്കുമ്പോൾ ചെറിയ ബജ്ജിങ് രീതിയിലുള്ള വൈസറാണ് ഈ പ്രാവശ്യം നൽകിയിരിക്കുന്നത്. കാരണം അതിൻ്റെ മീറ്റർ കൺസോളൊക്കെ മാറിയപ്പോൾ ഇത് സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനത്തെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഒരു ക്രോം ഫിനിഷായിരുന്നു, ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷാണ് ഈ വാഹനത്തിന് എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സൈഡിലത്തെ ഗ്രില്ലാണ്. നേരത്തെ ഈ ഗ്രില്ല് കുറച്ചും കൂടെ ബാക്കിലായിട്ടായിരുന്നു, ഇപ്പം ആ ഗ്രില്ല് കുറച്ച് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ മുട്ട് തട്ടാനൊക്കെ കുറച്ച് ചാൻസ് കൂടുതലായിരുന്നു, അപ്പോൾ റൈഡറിന് കുറച്ച് ഡിസ്കംഫർട്ടായിരുന്നു ഈ ഗ്രില്ല് കൊണ്ട്. ഇപ്പം കുറച്ചും കൂടെ സേഫ്റ്റി ഫിക്യൻസ് അവർ എടുത്തിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് പറയുമ്പോൾ ഇതിൽ ടെയിൽ ലാമ്പായിരുന്നു. ടെയിൽ ലാമ്പ് നേരത്തെ ഹാലജൻ ടെയിൽ ലാമ്പ്സ് ആയിരുന്നു റോയൽ എൻഫീൽഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രാവശ്യം ഒരു LED ടെയിൽ ലാമ്പ്സാണ് ഈ വാങ്ങുന്നതിന് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. നാലാമതായിട്ട് പറയാനുള്ള ഇതിൻ്റെ കാരിയേഴ്സാണ്. നേരത്തെ 5 കിലോ മാത്രം കപ്പാസിറ്റി ഉള്ള കാരിയേഴ്സായിരുന്നു ഈ വാഹനത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 7 കിലോ വരെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ല കാരിയേഴ്സാണ് ഈ വാഹനത്തിന് ഈ പ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമതായി എനിക്ക് പറയാനുള്ള ഇതിൻ്റെ സീറ്റ്സാണ്. കുറച്ച് സോഫ്റ്റായിട്ട് സീറ്റ്സാണ് ഈ പ്രാവശ്യം നൽകിയിരിക്കുന്നത് 2020 അപേക്ഷിച്ച്. പക്ഷേ എനിക്കിത് കംഫർട്ടായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴായാലും ലോങ് പോകുമ്പോഴായാലും കൂടുതൽ സോഫ്റ്റായാൽ നമുക്ക് കുറച്ച് ബാക്ക് പെയിനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. ആറാമതായി എനിക്ക് പറയാനുള്ള ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് കുറച്ചും കൂടെ ചരിഞ്ഞിരിപ്പുണ്ട്. നേരത്തെ കുറച്ചും കൂടെ നൂന്നിരിപ്പുണ്ടായിരുന്നു. കാരണം അത് നമ്മളിത്തിരി പൊക്കമുള്ള ഏരിയയിലേക്ക് വയ്ക്കുമ്പോഴത്തേക്ക് വണ്ടി മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് ഇതിപ്പം കുറച്ചും കൂടെ ചരിച്ച് ഇതിൻ്റെ സ്റ്റാൻഡ് റീപ്ലേസ് ചെയ്തത്. ഏഴാമതായി എനിക്ക് പറയുമ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ കുറച്ചും കൂടെ ഉയർത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ താഴ്ന്നായിരുന്നു 2020 വരെയുള്ള ഹിമാലയയുടെ ഹെഡ്ലൈറ്റ്സൊക്കെ. എട്ടാമതായി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഇരിക്കുന്ന പോർഷൻസിൽ ഹിമാലയ എന്നൊക്കെ എഴുതിയിരുന്നത് നേരത്തെയൊക്കെ പഞ്ചിങ് ആയിരുന്നു. ഈ പ്രാവശ്യം അത് സ്റ്റിക്കേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല അതിൻ്റെ താഴെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു 2020 വരെ. കുറച്ച് സ്പേസ് വെറുതെ കിടക്കുകയായിരുന്നു. അവിടേക്ക് ഇപ്പോൾ ഒരു ഷീൽഡ് വെച്ച് അടച്ച് കുറച്ചും കൂടെ ഭംഗി ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഒമ്പതാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് ചെറിയൊരു നാവിഗേഷനും കൊടുത്തിട്ടുണ്ട്. നമ്മളെ മീറ്ററുകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ചെറിയൊരു നാവിഗേഷനും കൊടുത്തിട്ടുണ്ട്. പത്താമതായി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ എക്സോസിൻ്റെ ഭാഗത്ത് ഒരു മാറ്റ് ബ്ലാക്ക് ഡിസൈൻ 2021 വേരിയൻറ്റിൽ എൻഫീൽഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും മാറ്റങ്ങളാണ് നമ്മൾ 2020 ഹിമാലയ അപേക്ഷിച്ച് 2021 കൊണ്ടുവന്നിട്ടുള്ളത്. 24.3 BHP 6500 RPM 32 NM ടോർക്കിൽ 4500 RPM ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ മൈലേജ് വരുന്നത് 32 km/L ആണ് ഈ വാഹനത്തിൻ്റെ മൈലേജ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 220 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമുക്കിനി ഈ വാഹനത്തെ എക്സോസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഈ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ 300 mm ഡിസ്കും റിയലിലാണെങ്കിൽ 240 mm ഡിസ്കുമാണ് ഈ വാഹനത്തിന് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഈ വാഹനത്തിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഈ വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ 90x90 21-inch ടയേഴ്സാണ്, റിയലിലാണെങ്കിൽ 120x90 17-inch ടയേഴ്സാണ് ഈ വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, നമുക്കിനി ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താലോ? ഗൈസ്, എനിക്ക് ഈ വാഹനം ടെസ്റ്റ് ചെയ്തപ്പം തോന്നിയത് നമ്മൾ 2020 മോഡൽ ഹിമാലയ ഓട്ടിക്കുന്ന അതേ ഫീലിംഗ് ആണ് എനിക്ക് ഈ വാഹനം ഓടിച്ചപ്പോഴും കാണാൻ കഴിഞ്ഞത്.
ഗൈസ്, ഈ വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ വാഹനത്തിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ക്വാളിറ്റിയാണ്. അത് കുറച്ചും കൂടെ കൂട്ടായിരുന്നു എന്ന് എനിക്കൊരു തോന്നിയിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.